ആദ്യമായി കണ്ടെത്തിയ സിന്ധു നദിയുടെ സംസ്കാര കേന്ദ്രമാണ് ഹാരപ്പ. പാകിസ്ഥാനിലെ മൗണ്ട്ഗോമറി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദിയുടെ കേന്ദ്രമാണ് ഹാരപ്പ. ഹാരപ്പയെ ആദ്യമായി ഖനനം ചെയ്ത് കണ്ടെത്തിയത് ദയാറാം സാനിയാണ്. രവി നദിയുടെ തീരത്താണ് ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത്. ഋഗ്വേദത്തിൽ ഹാരപ്പയെ ഹരിയുപ്പ എന്ന് പരാമർശിക്കുന്നുണ്ട്. ചെമ്പുനിറുകൾക്ക് പ്രസിദ്ധമായ സിന്ധു നദ പ്രദേശമാണ് ഹാരപ്പ. ശിവലങ്കാരനെക്കുറിച്ച് ആദ്യം തെളിവ് ലഭിച്ചതും ഹാരപ്പയിൽ നിന്നാണ്. ഹാരപ്പൻ ജനതയുടെ പ്രധാന ഭക്ഷ്യധാന്യങ്ങളാണ് ഗോതമ്പും ബാർലിയും. സിന്ധു നദിയുടെ ജനത മൃതദേഹങ്ങൾ പെട്ടിയിൽ അടക്കം ചെയ്തിരുന്നു എന്നതിൽ തെളിവ് ലഭിച്ചത് ഹാരപ്പയിൽ നിന്നാണ്. ഹാരപ്പൻ ജനതയുടെ എഴുത്ത് ലിപിയാണ് ചിത്രലിപി, പിക്ടോഗ്രാഫിക് എന്ന് അറിയപ്പെടുന്നു. ഹാരപ്പൻ എഴുത്തുവിദ്യ അറിയപ്പെടുന്നത് ബോസ്ട്രോഫിഡൻ എന്നാണ്. ഹാരപ്പയിൽ ചുട്ടെടുത്ത അടുപ്പ്, സ്ത്രീലിംഗത്തിൻ്റെ കല്ലിൽ തീർത്ത മാതൃകകൾ, എച്ച് മാതൃകയിലുള്ള സെമിത്തേരികൾ, പട്ടി മാനിനെ വേട്ടയാടുന്ന രൂപം, രണ്ട് നിരവീതമുള്ള ആറ് ധാന്യപ്പുരകൾ എന്നിവ ഹാരപ്പയിലെ പ്രധാന കണ്ടെത്തലുകളായി. രണ്ടാമതായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് മോഹൻജദാര്. പാകിസ്ഥാനിലെ ലർക്കാന ജില്ലയിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതട പ്രദേശമാണ് മോഹൻജദാർ. സിന്ധു നദിയുടെ തീരത്താണ് മോഹൻജദാരോ നിലനിന്നിരുന്നത്. മരിച്ചവരുടെ മല എന്നറിയപ്പെടുന്ന പ്രദേശം കൂടിയാണ് മോഹൻജദാർ. ഇഷ്ടിക പാകിയ വഴികളും ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഇരുനില കെട്ടിടങ്ങളും വ്യക്തമായ അഴുക്കുചാൽ സംവിധാനവും കൊണ്ട് വ്യത്യസ്തമായ സിന്ധു നദീതട കേന്ദ്രമായിരുന്നു മോഹൻജദാരു. കൊട്ടാരസ്വാമിയുള്ള ക്ഷേത്രമുണ്ടായിരുന്ന നഗരം കൂടിയാണ് മോഹൻജദാരു. മോഹൻജദാരോയിൽ നിന്നും കണ്ടെടുത്ത പ്രശസ്തമായ ഒരു നിർമ്മിതിയാണ് ഗ്രേറ്റ് ബാത്ത് അല്ലെങ്കിൽ മഹാസ്നാനഘട്ടം. നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ, കുളിക്കടവ്, ക്ഷേത്ര മാതൃകകൾ, പശുപതി മഹാദേവൻ്റെ മുദ്ര, അസംബ്ലി ഹാൾ, പുരോഹിതനെന്ന് കരുതപ്പെടുന്ന താടിക്കാരൻ്റെ പ്രതിമ, ആടിൻ്റെയും എരുമയുടെയും പ്രതിമ, ധാന്യപ്പുരകൾ എന്നിവ മോഹൻജദാരോയിലെ പ്രധാന കണ്ടെത്തലുകളായിരുന്നു. മോഹൻജദാരോ കണ്ടുപിടിച്ചത് ആർ ബി ബാനർജി 1922. ഗുജറാത്തിലെ ബോഗ്വ നദിക്കരയിൽ സ്ഥിതി ചെയ്തിരുന്ന സിന്ധു നദിയുടെ സംസ്കാരമാണ് ലോത്തൽ. 1957 എസ് ആർ റാവു ആണ് ലോത്തൽ നദിയുടെ സംസ്കാരം കണ്ടെത്തിയത്. സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ തുറമുഖ നഗരമാണ് ലോത്തൽ. ലോത്തലിനെ കൂടാതെ ബാലാകോട്ട്, സുക്ത ഗൽഡോർ എന്നിവയും തുറമുഖ നഗരങ്ങളാണ്. പശ്ചിമേഷ്യൻ വ്യാപാരവുമായി, അതായത് മെസപ്പൊട്ടേമിയൻ വ്യാപാരവുമായി ബന്ധപ്പെട്ടിരുന്ന സിന്ധു നദീതട കേന്ദ്രങ്ങളാണ് ലോക്തലും സുപ്ത ഗിൽഡോറും. ലോക്തലിൽ തുറമുഖം, വ്യാപാര ഭവനങ്ങൾ, പേർഷ്യൻ ഗൾഫ് സീൽ, ചെസ് ബോർഡ്, കൂട്ടശവമടക്കിൻ്റെ തെളിവുകൾ, ചെമ്പിൽ നിർമ്മിച്ച നായ, ബട്ടൺ മുദ്ര എന്നിവ പ്രധാനമായും കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുവാനായി പ്ലീസ് സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ ബ്ലാക്ക് ബോർഡ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.